The Real FM 103.6. ശ്രദ്ധ. 12-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായുള്ള കോവിഡ് വാക്സിൻ ഇന്നു മുതൽ നൽകി തുടങ്ങും. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ബൂസ്റ്റർ ഡോസുകളും ഇതോടൊപ്പം നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രായം കൊണ്ട് ഏറ്റവും റിസ്ക് കുറഞ്ഞ വിഭാഗമാണ് കുട്ടികളെങ്കിലും അണുബാധയും കോവിഡ് മൂലമുള്ള സങ്കീർണതകളും കുറച്ചുകൊണ്ടുവരുവാൻ വാക്സിനേഷൻ കൊണ്ട് സാധ്യമാകുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നാഷണൽ കോവിഡ് ടാസ്ക് ഫോഴ്സ് കോ ചെയർമാൻ ഡോക്ടർ രാജീവ് ജയദേവൻ പറയുന്നു. ഇന്ത്യയിൽ വാക്സിനേഷൻ ഒരു പ്രത്യേക ക്രമത്തിലാണ് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം വാക്സിനേഷൻ തുടങ്ങിയത് ഏറ്റവും അധികം റിസ്ക് കൂടിയ വ്യക്തികൾക്കായിട്ടായിരുന്നു ആദ്യം വാക്സിൻ ലഭ്യമായിരുന്നത്. ആരോഗ്യ പ്രവർത്തകർ, മുൻനിര പ്രവർത്തകർ, അതിനുശേഷം ഏറ്റവും പ്രായം കൂടിയവർ, അവരിലാണ് ഏറ്റവും അധികം കോവിഡ് കെടുതികൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 12-14 ആ ഏജിലുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ ഓതറൈസ് ചെയ്തിട്ടുണ്ട്. ഈ വാക്സിന്റെ പേര് കോർബിവാക്സ് എന്നാണ്. കോർബിവാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സബ് യൂണിറ്റ് വാക്സിനാണ്, പ്രോട്ടീൻ സബ് യൂണിറ്റ് വാക്സിൻ എന്ന് പറയും. അതായത് വൈറസിന്റെ ഒരു കാതലായിട്ടുള്ള പ്രോട്ടീൻ എടുത്തതിന് ശേഷം അത് ഒരു വാക്സിനാക്കി മാറ്റി അത് കുത്തിവെക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുമ്പോൾ വൈറസ് ബാധ ഉണ്ടാകാതെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധം ജനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സബ് യൂണിറ്റ് വാക്സിൻ വളരെ വർഷങ്ങളായിട്ട് ഉള്ള ഒരു ടെക്നോളജിയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, അത്യാവശ്യം എല്ലാവരും തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്തിട്ടുണ്ടാകണം. കുട്ടികൾ 100% എടുത്തിട്ടുണ്ടാകണം. അതേ ടെക്നോളജി തന്നെയാണ് ഈ വാക്സിനും ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ഇത് ഒരു പുതിയ വാക്സിനാണ്. വാക്സിനെ പറ്റിയുള്ള വിവരങ്ങൾ പഠിച്ചതിന് ശേഷമാകണം കേന്ദ്ര ഗവൺമെന്റിന്റെ ആരോഗ്യവകുപ്പ് ഒരു വിജ്ഞാപനമായിട്ട് കുട്ടികൾക്ക് ഇത് ഓതറൈസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം പ്രായം കൊണ്ട് ഏറ്റവും റിസ്ക് കുറഞ്ഞ വ്യക്തികൾ കുട്ടികൾ തന്നെയാണ്. അതായത് കോവിഡ് ബാധ ഉണ്ടായാൽ അവർക്ക് സങ്കീർണതകൾ ഉണ്ടാകാനും മരണങ്ങൾ ഉണ്ടാകാനും സാധ്യത വളരെ 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 കുറവാണ്. എങ്കിലും ലോകമെമ്പാടും കുട്ടികൾക്ക് മറ്റ് വാക്സിനുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കോവിഡ് വാക്സിനും കൊടുത്തു വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും അതേ രീതിയിൽ തന്നെയാണ് തീരുമാനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നതിന്റെ ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അവർക്ക് ഇൻഫെക്ഷൻ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വാക്സിനേഷൻ എടുക്കാത്തവരെ അപേക്ഷിച്ച് കുറവായിരിക്കും. അതുപോലെ തന്നെ കോവിഡ് മൂലമുള്ള സങ്കീർണതകൾ വിരളമാണെങ്കിൽ പോലും വിരളം എന്നുള്ളത് വിരളത്തിൽ വിരളമാകാൻ ഉള്ള സാധ്യതയും കാണുന്നുണ്ട്. സംസ്ഥാനത്ത് റേഷൻ വിതരണം കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ സംവിധാനങ്ങൾ സജ്ജമായി. റേഷൻ കടകളിൽ ഓൺലൈൻ പരിശോധന, ഭക്ഷ്യധാന്യങ്ങളുടെ നീക്കം നിരീക്ഷിക്കാൻ GPS സംവിധാനം, ഇ ഓഫീസ് എന്നിവയിലൂടെ സമഗ്ര മാറ്റങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഇതേക്കുറിച്ച് കോഴിക്കോട് ജില്ലാ സപ്ലൈ ഓഫീസർ ശ്രീ കെ രാജീവ്. ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ ഭാഗമായി ഇന്നലെ പൊതുവിതരണ വകുപ്പും അളവ് തൂക്ക വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന 5 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. അതിലൊന്ന്, ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് GPS ഘടിപ്പിക്കലാണ്. റേഷൻ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ GPS ഘടിപ്പിക്കുന്ന മൂലം റേഷൻ സാധനങ്ങൾ ദുരുപയോഗം ചെയ്യാതെ യഥാർത്ഥ സ്ഥലത്ത് തന്നെ എത്തുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനമാണ് GPS. അതുപോലെ റേഷൻ കട പരിശോധനയ്ക്ക് ആയി FPS മൊബൈൽ അപ്ലിക്കേഷനും തുടക്കമായി. ഇന്നു മുതൽ ഈ അപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് റേഷൻ കട പരിശോധന നടത്തുന്നത്. റിയൽ ടൈം അപ്ഡേഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേഷൻ കടയിൽ പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ പരിശോധനയുടെ വിശദാംശങ്ങൾ മൊബൈൽ ഫോണിലുള്ള ആപ്പ് വഴി അപ്ലോഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇതുമൂലം റേഷൻ കട പരിശോധന കാര്യക്ഷമമായി നടത്തുന്നതിന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇ ഓഫീസിന്റെ സംവിധാനം നിലവിൽ വന്നു. കാര്യക്ഷമമായ ഓഫീസ് പ്രവർത്തനത്തിന് ഇ ഓഫീസ് ഉതകുന്നതാണ്. അതുപോലെ 500,000 കടകളിൽ അളവ് തൂക്കം, വിലവിവര പട്ടിക, ബില്ലിംഗ് സംവിധാനം എന്നിവയുടെ പരിശോധന പരിപാടിയായ ജാഗ്രതയ്ക്കും ഇന്നലെ തുടക്കമായി. ഇന്നു മുതൽ കടകളിലെ പരിശോധന വ്യാപിപ്പിക്കുന്നതാണ്. അതുപോലെ 1,000 പെട്രോൾ പമ്പുകളിൽ അളവ് തൂക്കം ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള പരിപാടിയാണ് ക്ഷമത. ഇന്നു മുതൽ പമ്പുകൾ പരിശോധനയും നടത്തുന്നതാണ്. റോഡിൽ നടക്കുന്ന നിയമലംഘനങ്ങൾ കാലതാമസമില്ലാതെ തീർപ്പാക്കാനും ശിക്ഷാ നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനം. കുറ്റം ചെയ്തയാൾക്ക് വിധിയുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ലഭിക്കുവാൻ താമസമെടുക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നിർദ്ദേശം. കോഴിക്കോട് RTO ശ്രീ PR സുമേഷ് ശ്രദ്ധയോട്. നിലവിലുള്ള നടപടിക്രമം ഇതിനെപ്പറ്റിയിട്ട് സർക്കുലർ അനുസരിച്ച് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥമാർ, ജോയിന്റ് RTOയും RTO എന്നുള്ള ഉദ്യോഗസ്ഥമാർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിലവിലൊരു സർക്കുലർ കൊണ്ട് ക്രോഡീകരിച്ചെന്നേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റിനകത്തെ പ്രൊസീജിയർ എന്ന നിലയിൽ നേരത്തെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു. അപ്പോൾ അതിൽ പരസ്പരം ഓഫീസുകൾ തമ്മിൽ ബന്ധപ്പെടാതിരുന്നതുകൊണ്ട് ഒരു ലൈസൻസ് എടുത്തയാൾക്ക് ഇതുപോലൊരു സസ്പെൻഷൻ ഉണ്ടെങ്കിലും അയാൾക്ക് നോട്ടീസ് അയച്ചാലും അയാൾ വന്നില്ല
അത്തരമൊരു സാഹചര്യത്തിൽ മറ്റൊരു ഓഫീസിൽ നിന്ന് ഇയാൾക്ക് സേവനം ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇന്ത്യ മുഴുവനും ഇപ്പൊ സാരഥി എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ NIC പരിപാലിക്കുന്ന സാരഥി സോഫ്റ്റ്വെയർ മുഖേനയാണ് ഇപ്പൊ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും ലൈസൻസ് സംബന്ധമായ സർവീസുകൾ കൊടുക്കുന്നത്. അപ്പൊ നിലവിൽ ലൈസൻസ് സസ്പെൻഷന് ഒരു കുറ്റകൃത്യം കണ്ടെത്തി പോലീസ് ഇൻസ്പെക്ടറോ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോ അത് ജോയിന്റ് ആർടിഒ മുമ്പാകെ അല്ലെങ്കിൽ ആർടിഒ മുമ്പാകെ ലൈസൻസ് സസ്പെൻഷന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിന്റെ നിയമത്തിന് നടപടിക്രമമനുസരിച്ച് ഇവരെ ഹിയർ ചെയ്യണം. അതായത് അയാൾക്ക് പറയാനുള്ളത് കേൾക്കണം, അതിനായിട്ടൊരു നോട്ടീസ് അയക്കും. നേരത്തെ ഇത് കൈപ്പറ്റി വരാതിരുന്നാലും നമ്മൾക്ക് മറ്റൊരു ഓഫീസിൽ നിന്ന് ഇയാൾക്കൊരു ലൈസൻസ് പുതുക്കുന്നതിലോ മറ്റൊരു ക്ലാസ് ഓഫ് വെഹിക്കിൾ മോട്ടോർ സൈക്കിൾ ഉള്ള അയാൾക്ക് കാറ് എടുക്കുന്നതിലോ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നിലവിൽ ഇത് ഓൾ ഇന്ത്യ വെബ് അധിഷ്ഠിത ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഇതിൽ നിന്നൊരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിക്കഴിഞ്ഞാൽ നിലവിൽ അയാൾക്ക് ലൈസൻസിൽ മറ്റൊരു സർവീസ് ലഭ്യമാകുകയില്ല. ഇയാളുടെ ഈ കുറ്റാരോപണം തീർക്കാതെ അതിനുവേണ്ടി നോട്ടീസ് കൈപ്പറ്റിയാൾ എത്ര താമസിച്ചു വന്നാലും അന്ന് തൊട്ട് മുൻപോട്ട് ആ ശിക്ഷാ നടപടി നടപ്പാക്കണമെന്ന രീതിയിലുള്ള ഒരു സർക്കുലറാണ് നമുക്കിപ്പോൾ ലഭിച്ചത്. ആ നടപടിയാണ് പുതുതായിട്ട് ഏകീകരിച്ച് ചെയ്യണമെന്നുള്ള രീതിയിൽ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യത്ത് മൈക്രോ ഫിനാൻസ് വായ്പ നൽകുന്നതിനുള്ള വരുമാന പരിധി 2-ൽ നിന്നും 3 ലക്ഷമാക്കി ഉയർത്തി റിസർവ് ബാങ്ക് നടപടി. ഇതോടെ കൂടുതൽ ആളുകൾക്ക് ഈടില്ലാത്ത വായ്പകളുടെ ഗുണം ലഭ്യമാകും. ഇത്തരം ലോണുകളുടെ പലിശ നിരക്ക്, പ്രതിമാസ തിരിച്ചടവ്, കുടിശ്ശികയിലുള്ള പിഴ എന്നിവയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ പുതിയ നിർദ്ദേശങ്ങളെക്കുറിച്ച് കോഴിക്കോട് ലീഡ് ബാങ്ക് മാനേജർ ശ്രീ TM മുരളീധരൻ. മൈക്രോ ഫിനാൻസ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് 3 ലക്ഷം വരെയാണ് ഇപ്പോൾ വരുമാനം. നേരത്തെ അത് നഗരപരിധിയിൽ 2 ലക്ഷം, അതുപോലെ 1.6 ലക്ഷം ആയിരുന്നു ഗ്രാമീണ മേഖലയിൽ. അതുപോലെ നമ്മുടെ വായ്പാ പലിശ നിരക്കിന്റെ കാര്യത്തിലും RBI നേരത്തെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, അത് എടുത്തു കളഞ്ഞു. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാത് ഇൻസ്റ്റിറ്റ്യൂഷൻ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ മാനേജ്മെന്റ് തീരുമാനമെടുക്കാം, എന്ത് ഇൻട്രസ്റ്റ് റേറ്റ് എത്ര ഫിക്സ് ചെയ്യണം എന്നുള്ളത് അവർക്ക് തീരുമാനമെടുക്കാം. പക്ഷേ ഒരു തരത്തിലും അത് സാമ്പത്തിക മേഖലയിൽ വലിയ തോതിൽ റേറ്റ് കൂടുന്ന രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആവരുത് എന്നുള്ളത് നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ പലിശ നിരക്ക് ഇതേപോലെ തീരുമാനിച്ചു പിന്നെ തിരിച്ചടവിന്റെ കാര്യത്തിൽ കാലതാമസം ഉണ്ടായാലും ഇതേപോലെ ഓവർ ഡ്യൂ വരിക അല്ലെങ്കിൽ കുടിശ്ശിക വരിക അങ്ങനെ വരുമ്പോൾ മൊത്തം വായ്പാ തുകയ്ക്ക് പിഴപ്പലിശ ഈടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടയ്ക്കുന്ന ആ പൈസ എത്രയാണ് ഓവർ ഡ്യൂ അതിന്റെ ഇതിന് മാത്രമേ നമ്മൾ പിഴപ്പലിശ ഈടാക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പ്രതിമാസ തിരിച്ചടവ് തുക കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനത്തിന്റെ പകുതി വരെ പാടുള്ളൂ. ഇത് എന്താന്ന് പറഞ്ഞാൽ ഇതേപോലെ 3-4 പേര് നമ്മളെ വീട്ടിലെ ആളുകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഓരോ NBFC അടുത്ത് ലോൺ എടുക്കുമ്പോൾ അവർക്കൊക്കെ ഇത് തിരിച്ചടവ് വരുന്ന സമയത്ത് സപ്പോസ് നമുക്ക് 1000 രൂപ വരുമാനമാണെങ്കിൽ നമ്മളെ തിരിച്ചടവ് 600 രൂപയാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല, 500 രൂപയ്ക്ക് ചോട വരണം എന്നുള്ളത് കർശനമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ലോൺ നമ്മൾ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട്. കാരണം ഡെപ്പോസിറ്റിൽ വരുന്ന എമൗണ്ട് ഇത് ലോണിനായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഓവർ ഡ്യൂ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് നേരിട്ട് ട്രാൻസ്ഫർ ആവും, ചെറിയ എമൗണ്ട് അല്ലേ വരുന്നുള്ളൂ സ്വാഭാവികമായിട്ടും. അപ്പൊ അത് വേണ്ട എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം കൂടി RBI ചെയ്യുന്നുണ്ട്. ഇതിപ്പോ എന്തിനാ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാക്സിമം 3 ലക്ഷം ആകുമ്പോൾ തന്നെ ജനങ്ങളിൽ മാക്സിമം കൊടുക്കണം, ജനങ്ങൾക്ക് കൂടുതൽ എത്തിക്കണം NBFC ലോണുകൾ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ RBI ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. നിരവധി പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന മൈക്രോ ഫിനാൻസ് വായ്പകളിലെ കൊള്ളപ്പലിശയ്ക്ക് തടയിടുന്ന നിർദ്ദേശങ്ങളാണ് റിസർവ് ബാങ്ക് ഇക്കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത്. ഇത്തരം വായ്പകളുടെ ഫീസും മറ്റ് ചിലവുകളുമൊക്കെ മുൻകൂട്ടി തന്നെ വ്യക്തമാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. കുറഞ്ഞ വരുമാനക്കാരും തൊഴിൽ രഹിതരുമായ വ്യക്തികൾക്ക് ഏറെ ഗുണകരമാണ് മൈക്രോ ഫിനാൻസ് വായ്പകൾ. അതുകൊണ്ട് തന്നെ ഇക്കൂട്ടർക്ക് വലിയ ആശ്വാസമാണ് RBIയുടെ ഈ നടപടികൾ നൽകുന്നത്. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. അവതരണം സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.